ക്ലബ് ഹൗസിൽ, നമ്മുടെ സോഷ്യൽ മീഡിയ ക്ലബ് ഹൗസിൽ പെന്തക്കോസ്തുകാരെ അടിച്ച് കലക്കുന്നുണ്ട്. എന്താ അറിയാമോ? ആര്യൻ ഇൻവേഷൻ, ആര്യൻ അധിനിവേശം, അതിങ്ങനെ കലക്കുകയാണ് അവർ. മാത്രമല്ല, ആര്യന്മാർ കയറി, ആടുമേയ്ക്കാൻ വന്നവരിവിടെ കയറി വേദമെഴുതി ദ്രാവിഡരെ കൊന്ന് കൊലവിളിച്ചു. ദ്രാവിഡരെല്ലാം തെക്കേ ഇന്ത്യയിലേക്ക് വന്നു. അപ്പോൾ തെക്കേ ഇന്ത്യയിലുള്ളവരൊക്കെ ദ്രാവിഡന്മാർ, വടക്കേ ഇന്ത്യയിലൊക്കെ ഉള്ളവർ ആര്യന്മാർ. അങ്ങനെ കലക്കുകയാണ്. അതുമാത്രമല്ല, അവർ കൂട്ടത്തിൽ പറഞ്ഞിരുന്ന പുലയന്മാരും പറയന്മാരും ഈഴവരും ഒക്കെ ദ്രാവിഡന്മാരാണ്. അവർക്ക് ആര്യന്മാരുമായിട്ട് ഒരു ബന്ധമില്ല. അങ്ങനെ ഹിന്ദു ധർമ്മത്തെ സ്പ്ലിറ്റ് ചെയ്തിട്ട് യേശുക്രിസ്തുവിനെയും കുരിശിനെയും ബൈബിൾ കച്ചവടം നടത്താൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന പെന്തക്കോസ്തുകാർ. നിങ്ങൾക്കറിയാം, പെന്തക്കോസ്തുകാരുടെ സഭയിൽ ഈ ചിലർ മുടന്തൻ നടക്കുന്നു, ചെകിടൻ കേൾക്കുന്നു, പിന്നെ അന്ധൻ കാണുന്നു, ബധിരൻ എന്തൊക്കെയോ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തീവ്രമായിട്ടുള്ള സംഗീത വിരുന്നൊക്കെ കലക്കി എടുത്ത് മുടന്തൻ നടക്കുന്നത് കാണാം. 500 രൂപ കൊടുത്തിട്ടാണ്, തലേദിവസം ട്രെയിനിങ് ആണ്. അവൻ സ്റ്റേജിലേക്ക് മുടന്തി 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 വരും. എന്നിട്ട് ഇവരെല്ലാവരും കൂടി കൂട്ട പ്രാർത്ഥന നടത്തും. അപ്പോഴും നടന്നു പോകും. പിന്നെ അടുത്ത ഇതുമാതിരി സുവിശേഷമുള്ള സ്ഥലത്തേക്ക് ഇവൻ തന്നെ മുടന്തനായിട്ട് വരും. അങ്ങനെ കുറേ എണ്ണത്തിനെ പിടിച്ചു. ബധിരൻ എന്തൊക്കെയോ ചെയ്യുന്നതൊക്കെ കാണാൻ സാധിക്കും. ഏതായാലും ഇതുങ്ങൾക്ക് അസുഖം വന്നതെല്ലാം ആശുപത്രിയിലേക്ക് പോകണം, അല്ലെങ്കിൽ ചത്തുപോകും. എന്നിട്ട് ഒരു രസകരമായിട്ടുള്ള കാര്യം ഞാനിതൊക്കെ വിവരിച്ചതിൻ്റെ കൂട്ടത്തിൽ ഒരു 1, 2, 3 ക്രിസ്ത്യാനികൾ പറയുന്നുണ്ട്, എന്തിനാ ആര്യനും ദ്രാവിഡനും ആണ് എന്നുള്ളതിനെ തെളിവൊക്കെ അന്വേഷിച്ചു പോകുന്നത്. നിങ്ങൾക്ക് നോക്കിയാലറിയാം, സവർണരൊക്കെ വെളുത്തിട്ടാണ്, പുലയരും പറയരൊക്കെ കറുത്തിട്ടാണ്. ഇത് തന്നെ മതിയല്ലോ തെളിവ്. എന്തിനാ ഹിസ്റ്ററിയും ചരിത്രവും ആർക്കിയോളജിയും ഒക്കെ അന്വേഷിച്ചു പോകുന്നത്? ചുമ്മാ കണ്ടാൽ തന്നെ തിരിച്ചറിയില്ലേ? സവർണരൊക്കെ വെളുത്തിട്ട് അവർണരും ദളിതരും ഈഴവരും പുലയരും അവരിവരൊക്കെ കറുത്തിട്ടാണ് എന്നങ്ങടെ അർത്ഥശങ്കക്കിടമില്ലാത്ത വിധത്തിൽ പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ എനിക്കൊരു സംശയം, ഇത് രാജമാണിക്യം സിനിമയിലെ മമ്മൂട്ടി പറയുന്ന ഭാഷയിലാണ് സംസാരിക്കേണ്ടത്. എടൈ ഡാഷുകളെ, നിങ്ങൾ എന്തോന്നാണ് ഈ പറയുന്നേ? അതായത് കറുത്തവരൊക്കെ ദ്രാവിഡരാ? അപ്പൊ പിണറായി വിജയൻ കറുത്തും പിണറായി വിജയന്റെ മകള് വെളുത്തുമല്ലേ? അപ്പൊ മകള് ആര്യനും അച്ഛൻ ദ്രാവിഡനുമാ? പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ ഇരുനറാണ്. അപ്പൊ ദ്രാവിഡന്റെയും ആര്യന്റെയും ശങ്കരവർഗ. അതുപോലെ കരുണാനിധി കറുത്തിട്ടാണ്, കരുണാനിധിയുടെ മകൻ സ്റ്റാലിൻ വെളുത്തിട്ടാണ്. അപ്പൊ മകൻ ആര്യനും അച്ഛൻ ദ്രാവിഡനുമാ? വെള്ളാപ്പള്ളി നടേശൻ കറുത്തിട്ടാണ്, ഈഴവനാണല്ലോ, കറുത്തിട്ടാണ്. അങ്ങേരും ദ്രാവിഡൻ. അങ്ങേരുടെ മകൻ ബീഫും മട്ടണും ചിക്കനൊക്കെ അടിച്ചു കയറ്റിയിട്ട് നല്ല വെളുപ്പാണ്. അപ്പൊ തുഷാർ വെള്ളാപ്പള്ളി അങ്ങേരും ആര്യനും ഇദ്ദേഹം നമ്മുടെ നേതാവ് SNDP നേതാവ് 80 കഴിഞ്ഞ നേതാവ് ദ്രാവിഡനുമാ? വെള്ളാപ്പള്ളിയുടെ ഭാര്യ, ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് പോയപ്പോഴത്തേക്കും അവരാ ഞങ്ങൾക്ക് ചോറ് വിളമ്പി തന്നത്. കുറേയധികം സമയം വെള്ളാപ്പള്ളിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കാനുള്ള വലിയ ഭാഗ്യമുണ്ടായി. അദ്ദേഹത്തിന്റെ ഭാര്യ നല്ല വെളുപ്പാ. അപ്പൊ ഭാര്യ ആര്യനും ഭർത്താവ് ദ്രാവിഡനുമാ? എന്തോന്നിടയിൽ ഇത് പറയുന്നത്? ഇത്ര ബോധമില്ലടെ ഈ തലയ്ക്ക് പെന്തക്കോസ്തുകാരെ കുരിശ് തലയിൽ കയറിയോ? നമ്മുടെ പാലാ ബിഷപ്പില്ലേ, നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞാൽ നല്ല വെളുപ്പല്ലേ? അങ്ങേര് ആര്യനാ? 100 കോടി മുക്കിയ നമ്മുടെ കർദിനാൾ ഉണ്ടല്ലോ, കുറച്ച് കറുപ്പല്ലേ? അങ്ങേര് ദ്രാവിഡനാ? കർദിനാൾ ദ്രാവിഡനും നമ്മുടെ ചങ്ങനാശ്ശേരി ബിഷപ്പും പാലാ ബിഷപ്പും ഒക്കെ ആര്യന്മാർ. വെളുത്തതല്ലേ? ജയലളിത വെളുത്തതാ. അപ്പൊ ആര്യനാ? ജയലളിത 1 കോടി രൂപ മുടക്കിയിട്ട് കല്യാണം കഴിച്ചു കൊടുത്ത ഒരു തോഴിയുടെ മകളുണ്ട്, അവൻ കറുത്തതാ. അപ്പൊ അവൻ ദ്രാവിഡൻ. അപ്പൊ ദ്രാവിഡന്റെ കല്യാണം ആര്യത്തി നടത്തിക്കൊടുത്തോ? എന്തോന്നിടയിൽ ഇത് പറയുന്നത്? ധാരാളം അച്ഛന്മാർ, വിൻസ എന്താ പറയുക, വില്യംസ് തുറഞ്ഞൊരു അച്ഛനുണ്ട്, അമ്മയെ ഒഴിച്ച് ബാക്കി എല്ലാത്തിനെയും ഉപയോഗിച്ചവനാണെന്നാണ് വാർത്ത. അങ്ങനെ കറുത്തിട്ടാണ്, ബാംഗ്ലൂർ ബിഷപ്പാണ്. അങ്ങനെ ആരടി? അങ്ങനെ ദ്രാവിഡനാ? അനുയായികളൊക്കെ ആര്യന്മാരാ? യദ്യൂരപ്പ വെളുത്തട്ടാ. അപ്പൊ ആര്യൻ. ഇപ്പൊ ബൊമ്മയുണ്ട്, അത് സെമി കളറാണ്. അപ്പൊ ആര്യനും ദ്രാവിഡനും കൂടി ചേർത്ത സങ്കരവർഗ. അച്യുതാനന്ദൻ കറുത്തിട്ടാണ്, അച്യുതാനന്ദന്റെ ഭാര്യ വെളുത്തിട്ടാണ്, മക്കൾ അരുൺ, ഡോക്ടർ അരുൺ വെളുത്തിട്ടാണ്. അപ്പൊ 3 എണ്ണം കൂടിയാണോടെ ഈ ഒരു വീട്ടിൽ? എന്തോന്നിടെ ഈ പറയുന്നത്? ഒരു സാമാന്യ ബോധം ഇല്ലാതെ അച്യുതാനന്ദൻ ദ്രാവിഡൻ, മകൻ ആര്യൻ, ഭാര്യ രണ്ടും കൂടി ചേർന്നത്. അത് മാത്രമല്ല, പൂർണത്രയീശ ക്ഷേത്രത്തിലെ തന്ത്രി കറുത്തിട്ടാണ്, മേശാന്തി വെളുത്തിട്ടാണ്. അപ്പൊ മേശാന്തി ആര്യനും തന്ത്രി
ദ്രാവിഡനും ആണോ എന്തെങ്കിലൊക്കെ പറയുമ്പോ വല്ല ബോധവും വേണ്ടേ? ഡി എൻ എ ടെസ്റ്റിന് കാത്തു നിൽക്കുന്ന പാർട്ടിയും അയാളുടെ ചേട്ടനോ അനിയനോ രണ്ടും, അതുപോലെ ചൈനയ്ക്ക് വേണ്ടി വാദിക്കുന്ന അച്ഛനും, മൂന്നും എടുത്തിട്ടാണ്, നല്ല വെളുപ്പാണ്. അപ്പൊ മൂന്നും ആര്യനാണ്. അപ്പൊ പിന്നെ എവിടെയുടെ ഈ ദ്രാവിഡൻ? വെളുപ്പത്ത് വെളുത്ത തൊലിയുള്ളത്. പിന്നെ ശിവഗിരിയിൽ നിങ്ങൾ പോയാൽ കാണാൻ സാധിക്കും, മിക്കവാറും സന്യാസിമാരൊക്കെ മിക്കവാറും കറുത്തിട്ടോ ഇരുണ്ട നിറവോ ആണ്. പക്ഷെ നമ്മുടെ ആലുവ പുഴയിൽ മുങ്ങി മരിച്ച ഒരു സ്വാമി ഉണ്ടല്ലോ, വെണ്ണ തേച്ച് കുളിക്കുന്ന ഒരു സ്വാമിയാണ് അങ്ങേര്. അങ്ങേരുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, ഓർത്തിട്ട് കാര്യമില്ല. അങ്ങേര് തൂവെള്ളയാണ്. അപ്പൊ അങ്ങേര് ആര്യനാ? സ്വിറ്റ്സർലൻഡിൽ നിന്ന് വന്ന ആര്യനാ? ഡെൻമാർക്കിൽ നിന്ന് വന്ന ആര്യനാ? ഇതുങ്ങളൊക്കെ ദ്രാവിഡന്മാരാ? ഇടയിൽ പെന്തക്കോസ്തുകാരാ? നിങ്ങൾ ഈ നുണയും പച്ച തട്ടിപ്പും വെട്ടിപ്പും ചതിയും കുരിശു കച്ചവടവും ഈ മതക്കച്ചവടം ഒക്കെ നടത്തുമ്പോഴത്തേക്ക് എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും വല്ല ലക്ഷ്യവും ബോധവും വേണ്ടേ? ക്രിസ്ത്യാനികൾ ധാരാളം വെളുത്ത ക്രിസ്ത്യാനികളുണ്ട്. അപ്പൊ അവരൊക്കെ ആര്യന്മാര്, കറുത്ത ക്രിസ്ത്യാനികളൊക്കെ ദ്രാവിഡന്മാര്, വെളുത്ത മുസ്ലിങ്ങളൊക്കെ ആര്യന്മാര്, കറുത്ത മുസ്ലിങ്ങളൊക്കെ ദ്രാവിഡന്മാര്. എന്തൊരു കഷ്ടമാണടേ. കേരളത്തിൽ ധാരാളം നമ്പൂതിരിമാര് കറുത്തവരുണ്ട്, കറുത്ത നമ്പൂതിരിമാര് ധാരാളമുണ്ട്. ഗൗഡ സരസ്വത ബ്രാഹ്മണര് മിക്കവാറും വെളുത്തവരാണ്. അപ്പൊ അവരൊക്കെ ആര്യന്മാര്, നമ്പൂതിരിമാരുടെ ഒരു വിഭാഗം. കറുത്ത നിങ്ങളൊക്കെ ദ്രാവിഡന്മാര്, വെളുത്ത നിങ്ങളൊക്കെ നമ്മുടെ ഗുരുവായൂരിലെ തന്ത്രി പോലെ നല്ല വെളുത്തതാ അദ്ദേഹം. അദ്ദേഹം ആര്യൻ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് വിടുന്നവര് ഈ ആര്യനും ദ്രാവിഡനും അല്ലാത്ത സങ്കല വർഗ. എന്തോന്നിടെ ഈ പറയുന്നത്? ഒരു ബോധം വേണ്ടേ ഇങ്ങനെയൊക്കെ പറയാൻ? ഓരോന്ന്, നിന്റെ അച്ഛന്റെയും അമ്മയുടെ നിറവന്തോടെ ഏതാണ്ട് തേന്മാവിൻ കൊമ്പത്ത് എന്ന് പറയുന്ന ഒരു സിനിമയില് ഈ വെറ്റില പച്ചയും അതുപോലെ തന്നെ ചുണ്ണാമ്പ് വെളുപ്പും അടക്ക ഇരുനിറവുമാണ്. അത് മൂടും കൂടി തിന്നതിന് ശേഷം നമ്മുടെ സുകുമാരി അമ്മ പറയുന്നുണ്ട്, തുപ്പുമ്പോഴത്തേക്കും ഒന്നില്ലെങ്കിൽ പച്ചയായിരിക്കണം അല്ലെങ്കിൽ വെളുപ്പായിരിക്കണം. തുപ്പുന്ന സമയത്ത് അത് ചുമപ്പായിരുന്നു, വെറ്റില മുറുക്കി ചുപ്പുമ്പോ. അപ്പൊ എന്തടേ ഇത് ഇങ്ങനെ ഓരോരുത്തരുടെ അച്ഛന്റെയും അമ്മയുടെയും കളറ് നോക്കിയിട്ട് ആര്യനും ദ്രാവിഡനും തീരുമാനിക്കാൻ പാകത്തിന് കുരിശ്? തലയ്ക്കകത്ത് ഒന്നുമില്ലടേ ജിഹാദികളെയും തീവ്രവാദികളെയും പോലെ. നിങ്ങൾ എങ്ങനെയുടെ ഇങ്ങനെയൊക്കെ ആയത്? ഈ കുരിശ് കച്ചവടത്തിന് വേണ്ടി, ബൈബിള് കച്ചവടത്തിന് വേണ്ടിയിട്ട് പച്ച നുണ പറയിപ്പിക്കാൻ ക്ലബ് ഹൗസിൽ കയറി നിരങ്ങുമ്പോഴത്തേക്ക് ഒന്ന് ചിന്തിക്കേണ്ടടേ. നല്ല തലിപ്പൊളി തരൊക്കെ പറയുമ്പോഴത്തേക്കും വിവരമുള്ളവർ കേരളത്തിലുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ച് ബോധമില്ല, കിറ്റിനെ കുറിച്ച് മാത്രമേ ബോധമുള്ളൂ എങ്കിലും തിരുവാതിര കളിയെ കുറിച്ചിട്ടൊക്കെ ബോധമില്ലാതെ ആർക്കൊക്കെ വേണ്ടിയിട്ട് പാടുന്നുണ്ടെങ്കിൽ കുറെ എണ്ണങ്ങൾ ഇതിനെക്കുറിച്ച് ഉത്തരം പറയാൻ ബോധമുള്ളവരുണ്ടടേ ഇവിടെ. ഇങ്ങനെയൊക്കെ അറിയാതെ വെറുതെ കിടന്ന് അലക്കി വിടുന്നല്ലേ എന്ന് മാത്രമേ നിന്നോടൊക്കെ പറയാനുള്ളൂ. ഏതായാലും വെളുത്ത ബിഷപ്പുമാരൊക്കെ ആര്യന്മാരെ, കറുത്ത ബിഷപ്പുമാരൊക്കെ ദ്രാവിഡന്മാരെ, വെളുത്ത ക്രിസ്ത്യാനികളൊക്കെ ആര്യന്മാരെ, വെളുത്ത കറുത്ത ക്രിസ്ത്യാനികളൊക്കെ, ഇതിൽ രണ്ടിൻ്റെ ഇടയ്ക്ക് പെടുന്നത് സങ്കരവർഗം. ഇത് തന്നെത്താൻ അഡ്മിറ്റ് ചെയ്യാൻ എങ്ങനെയാണ് നിനക്കൊക്കെ സാധിക്കുന്നത്? വെറുതെ അല്ല എ ആന്റണി പറഞ്ഞത്, ആ കുരിശ് എൻ്റെ തലയിൽ വെക്കണ്ട. ശരിയാ, അത് തന്നെയാണ് നിങ്ങളൊക്കെ ചെയ്യുന്നത്. ഏതായാലും ഇങ്ങനെയൊന്ന് പറയാൻ നീ അവസരം തന്നത് നന്നായി. പുലയരും പറയരും, വെളുത്ത പുലയരില്ലേ, വെളുത്ത പറയരില്ലേ, വെളുത്ത ഈഴവരില്ലേ? ഒന്ന് നോക്കണേ ചുറ്റുപാട് നോക്കണേ, ഓരോരുത്തരുടെ കളറ് നോക്കണേ, അപ്പോഴേ നിനക്കൊക്കെ മനസ്സിലാവുള്ളൂ. എം എൽ എമാരുടെ എണ്ണം 140 എണ്ണത്തിന് എടുത്തു നോക്ക്, അപ്പൊ മനസ്സിലാവും ഇതൊക്കെയാണ്. ഇതൊക്കെ മനസ്സിലാക്കാതെ ഏതെങ്കിലുമൊക്കെ അടിച്ചു വിട്ടു കഴിഞ്ഞാൽ ഹിന്ദുക്കൾ മിണ്ടാതിരിക്കുന്നതെന്ന് ധരിക്കല്ലേ കേട്ടോടെ, കാലമൊക്കെ കഴിഞ്ഞുപോയി. നിനക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും എന്റെ പ്രണാമം.